ഒരു കാലത്ത് മലയാള സിനിമയിൽ സജീവമായി തിളങ്ങി നിന്ന നടിയാണ് ജലജ. വിവാഹം കഴിഞ്ഞതോടെ സിനിമയിൽ നിന്നും മാറി കുടുംബിനിയായി കഴിയുകയായിരുന്നു നടി. മലയാളികളുടെ നൊസ്റ്റാൾജിയുടെ ഭാഗമായ ക്ലാസിക് ചിത്രങ്ങളിലെല്ലാം തന്നെ അഭിനയിച്ചുകൊണ്ട് താരം മുൻകാലങ്ങളിൽ പ്രേക്ഷകർക്കിടയിൽ സജീവമായിരുന്നു. ഉൾക്കടൽ, യവനിക, ശാലിനി, എൻ്റെ കൂട്ടുകാരി, പടയോട്ടം എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളായിരുന്നു താരം ആരാധകർക്കായി സമ്മാനിച്ചിട്ടുള്ളത്. സിനിമാ മേഖലയിൽ താരമാകെ 15 വർഷം മാത്രമേ സജീവമായിട്ടുള്ളൂ. നീണ്ട 26 വർഷങ്ങൾക്ക് ശേഷമാണ് താരം വീണ്ടും സിനിമയിലേക്ക് എത്തുന്നത്. ആലപ്പുഴ ജില്ലയിലെ തകഴിയിൽ ശ്രീ വാസുദേവൻ പിള്ളയുടെയും ശ്രീമതി സരസ്വതി അമ്മയുടെയും പുത്രിയായി മലേഷ്യയിൽ ജനിച്ചു. അച്ഛൻ അവിടെ സൈമാസ് കോളേജിൽ പ്രൊഫസറായിരുന്നു. ജലജയ്ക്ക് 8 വയസ്സുള്ളപ്പോൾ അവർ തകഴിയിൽ മടങ്ങിയെത്തി. അതിനുശേഷമുള്ള സ്കൂൾ വിദ്യാഭ്യാസം അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡേൺ സ്കൂളിലായിരുന്നു നടത്തിയത്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർ താമസം ആലപ്പുഴയിലേക്ക് മാറ്റുകയും ചെയ്തു. ആലപ്പുഴ സെന്റ് ജോസഫ് വനിതാ കോളേജിലായിരുന്നു കലാലയ വിദ്യാഭ്യാസം താരം പൂർത്തിയാക്കിയത്. ചെറിയ അളവിൽ നൃത്തം അഭ്യസിച്ചിരുന്ന ജലജ ശ്രദ്ധേയമായ അഭിനേതാവായിരുന്ന ഒരു കലാകാരിയായിരുന്നു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഫാസിലിന്റെ സാലഫഞ്ചിക എന്ന നാടകത്തിൽ അഭിനയിച്ചു. 1978 ജി അരവിന്ദന്റെ തമ്പ് എന്ന ചിത്രത്തിലൂടെയാണ് താരം സിനിമാ ലോകത്തേക്ക് ചുവടുവെക്കുന്നത്. താരത്തിന്റെ സിനിമാ കരിയറിൽ തന്നെ ആരാധകരെന്നും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രമാണ് യവനികയിലെ രോഹിണി. ജലജയുടെ സിനിമയിലേക്ക് ഉള്ള അരങ്ങേറ്റം ജി അരവിന്ദന്റെ തമ്പ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു. ഉൾക്കടൽ, രണ്ടു പെൺകുട്ടികൾ, ശാലിനി എന്റെ കൂട്ടുകാരി, എലിപ്പത്തായം, ചില്ല്, കാര്യം നിസ്സാരം, ആൾക്കൂട്ടത്തിൽ തനിയെ, കരിയിലക്കാറ്റുപോലെ തുടങ്ങിയ ഒരുപിടി നല്ല ചിത്രങ്ങളുടെ ഭാഗമാകാൻ സാധിച്ച താരം മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന ഒരു നായിക കൂടിയാണ്. മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരവും ലെനിൻ രാജേന്ദ്രൻ ചിത്രം വേനലിലൂടെ ജലജ നേടിയിട്ടുണ്ട്. തുടർന്നും നിരവധി പുരസ്കാരങ്ങൾക്ക് താരം ഇന്നും അർഹയായിട്ടുണ്ട്. 1993 സെപ്റ്റംബർ 3 പ്രകാശ് നായരുമായി താരം വിവാഹിതയാകുകയും പിന്നാലെ ബഹ്റിനിലേക്ക് സ്ഥിരതാമസമാക്കുകയും ചെയ്തിരുന്നു താരം. ദേവി എന്നൊരു മകൾ കൂടി ജലജയ്ക്ക് ഇന്നുണ്ട്. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത മാലിക് എന്ന ചിത്രത്തിലൂടെയാണ് താരം വീണ്ടും പ്രേക്ഷകരുടെ ഇടയിലേക്ക് സജീവമാകുന്നത്. മാലിക്കിൽ ഫഹദിന്റെ അമ്മയായാണ് ജലജ അഭിനയിക്കുന്നത്. ടിപ്പിക്കൽ അമ്മ വേഷങ്ങളിലേക്ക് ഒതുങ്ങാത്ത വളരെ കരുത്തുറ്റ ഒരു കഥാപാത്രമായാണ് ജലജ എത്തുന്നത്. ജലജയെ മലയാളി പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയായിരുന്നു വീണ്ടും സ്വീകരിച്ചത്. മാലിക്കിൽ ജലജയ്ക്കൊപ്പം മകൾ ദേവിയും അഭിനയിച്ചിട്ടുണ്ട്. ജലജയുടെ കഥാപാത്രത്തിന്റെ ചെറുപ്പക്കാലം അവതരിപ്പിക്കുന്നത് ദേവി കൂടിയാണ്. വീണ്ടും അഭിനയ മേഖലയിൽ സജീവമാവുകയാണ് ജലജ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ